ലോകം കണ്ട ഏറ്റവും വലിയ വാക്സിൻ ദൗത്യത്തിന് തുടക്കം കുറിച്ച രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി വാക്സിനേഷൻ ഉദ്ഘാടനം ചെയ്തു. വാക്സിനേഷൻ നടപടികൾക്കുള്ള കോവിഡ് ആപ്പും പ്രധാനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചു. ഉദ്ഘാടന വേളയിൽ കോവിഡ് മുന്നണി പോരാളികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരിച്ചു. മാസങ്ങളായുള്ള കാത്തിരിപ്പിന് അന്ത്യമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. വാക്സിനായി പ്രയത്നിച്ച ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു. വാക്സിൻ സുരക്ഷിതമാണെന്നും ദുഷ്പ്രചരണങ്ങളിൽ വീഴരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഹാമാരി സൃഷ്ടിച്ച ആഘാതത്തെക്കുറിച്ച് സംസാരിക്കവേ പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിൽ വികാരതീതനായി. मन सिहर जाता है। ഉൽഘാടനത്തിന് തൊട്ടുപിന്നാലെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ വാക്സിനേഷൻ ആരംഭിച്ചു. ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ഡൽഹി എയിംസിൽ വാക്സിനേഷൻ നടപടികൾക്ക് നേതൃത്വം നൽകി. മനീഷ് കുമാർ എന്ന ശുചീകരണ തൊഴിലാളിയാണ് എയിംസിൽ നിന്ന് ആദ്യ വാക്സിൻ സ്വീകരിച്ചത്. എയിംസ് ഡയറക്ടർ രന്ദീപ് ഗുലേറിയ ആദ്യ ദിനത്തിൽ തന്നെ വാക്സിൻ സ്വീകരിച്ചു. രണ്ട് ഡോസ് കുത്തിവയ്പ് അനിവാര്യമാണ്. ആദ്യ കുത്തിവയ്പ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഫലം കാണൂ. 28 ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ കുത്തിവയ്പ് നടത്തണം. രാജ്യത്തിന് ഇത് ചരിത്ര മുഹൂർത്തം. കോവിഡ് മഹാമാരിയുടെ ഇരുണ്ട കാലം ഇന്ന് ആരംഭിച്ച വാക്സിനേഷനോടെ അന്ത്യം കുറിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് രാജ്യം. ഡൽഹി LNGP ആശുപത്രിയിൽ നിന്ന് ക്യാമറമാൻ ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ 24. കോവിഡ് വാക്സിനേഷന് കേരളത്തിലും തുടക്കമായി. സംസ്ഥാനത്ത് 133 കേന്ദ്രങ്ങളിലാണ് കോവിഡ് വാക്സിനേഷൻ നടക്കുന്നത്. കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്ന മുറയ്ക്ക് എല്ലാവർക്കും നൽകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും വാക്സിൻ നൽകാൻ സജ്ജമാണ്. ആരോഗ്യവകുപ്പ് എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. മുൻഗണനാ പട്ടികയിൽ പഞ്ചായത്ത് ജീവനക്കാരെയും മാധ്യമപ്രവർത്തകരെയും ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായി ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി. നേരിട്ട് ഈ രോഗവുമായിട്ട് ഏറ്റുമുട്ടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെയാണ് ലോകത്തെമ്പാടും അതാണ് പ്രയോറിറ്റി. അതനുസരിച്ച് നമ്മൾ ആ പ്രയോറിറ്റിയിൽ ചെയ്യുന്നു. അടുത്ത പ്രയോറിറ്റി ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിനും അതുപോലെ തന്നെ വോളണ്ടിയർമാർക്കും എല്ലാം ഉണ്ട്. അതുപോലെ പിന്നെ തൊട്ടടുത്ത് തന്നെ 60 വയസ്സിന് മേൽപ്പെട്ടുള്ളവർക്കും 50 വയസ്സിന് മേലെയുള്ള മറ്റ് അസുഖങ്ങളുള്ളവർക്കും ഉണ്ട്. ഇത് ഒന്ന് കഴിഞ്ഞിട്ടൊന്നും എന്നുള്ളതല്ല, വാക്സിൻ കിട്ടുന്ന മുറക്ക് നമുക്ക് ഈ പ്രയോറിറ്റിയിലുള്ള എല്ലാവർക്കും കൊടുത്തു തുടങ്ങാൻ സാധിക്കും. അപ്പോൾ മാധ്യമ പ്രവർത്തകരെ അതുപോലെ അവരുടെയിലും മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞെങ്കിലും പഞ്ചായത്തൊന്നും കാണുന്നില്ല, അതും ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. പഞ്ചായത്തൊന്നും കൂടി ചേർക്കണം, മാധ്യമ പ്രവർത്തകർ പ്രിയോറിറ്റി കിട്ടണമെന്ന് PM മീറ്റിംഗിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ദീപക് മലയമ്മ, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി എന്നിവർ വിശദാംശങ്ങളുമായുണ്ട്. ദീപക്, സംസ്ഥാനത്ത് 133 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വാക്സിനേഷൻ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ജില്ലകളിൽ തിരിച്ച് പല തരത്തിലാണ് കേന്ദ്രങ്ങളുടെ എണ്ണം. കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടി കൂടുതൽ ആളുകളിലേക്ക് വാക്സിനേഷൻ എത്തിക്കാനുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് എപ്പോൾ കടക്കും? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് 133 കേന്ദ്രങ്ങളിലാണ് വാക്സിൻ വിതരണം നടത്തുന്നത്. അതിൽ തന്നെ 13,300 ആരോഗ്യ പ്രവർത്തകർക്കായിരിക്കും ആദ്യ ദിനം വാക്സിൻ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ 133 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ സമാന്തരമായി കോവിഡ് വിതരണത്തിനുള്ള സജ്ജീകരണങ്ങൾ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. മുന്നണി പോരാളികൾക്ക് ആദ്യ ദിനം തന്നെ വാക്സിൻ എത്തിക്കുക എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് നിലവിൽ ഇത്തരത്തിൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ 12, തിരുവനന്തപുരത്ത് 11, കോഴിക്കോട് 11, മറ്റ് ജില്ലകളിലെല്ലാം തന്നെ 9 കേന്ദ്രങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതുവരെ ആരോഗ്യ പ്രവർത്തകരിൽ ഒരു വിഭാഗം വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു. പക്ഷേ അവർക്കാർക്കും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ വാക്സിനേഷൻ തുടരുകയും ചെയ്യും. സംസ്ഥാനത്തെ സംബന്ധിച്ച് 433,500 ഡോസാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അത് കോവിഷീൽഡ് വാക്സിനാണ്. ആ വാക്സിൻ കൂടുതൽ കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആരോഗ്യവകുപ്പ് വെച്ചു പുലർത്തുന്നത്. ഏതായാലും മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് സജീവമായി കൊണ്ട് വാക്സിൻ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ദീപക്. ദീപക് മലയമ്മ ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് മറ്റ് വിശദാംശങ്ങളുമായി. സഹിൻ, എറണാകുളത്ത്
12 കേന്ദ്രങ്ങളിലായാണല്ലോ കോവിഡ് വാക്സിനേഷൻ ഇന്ന് നൽകിയത്. ഡോക്ടർ ജോസ് പെരിയപുരം ഹൃദ്രോഗ വിദഗ്ധരാണല്ലോ ആദ്യം എറണാകുളം ജില്ലയിൽ ഇന്ന് വാക്സിനേഷൻ സ്വീകരിച്ചത്. എന്താണ് ജില്ലയിലെ പൊതു സാഹചര്യം? മധ്യകേരളത്തിൽ എല്ലായിടങ്ങളിലും വാക്സിനേഷൻ നടപടികൾ പുരോഗമിക്കുകയല്ലേ? വി കൃഷ്ണൻ, എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം. 63,000 ആരോഗ്യ പ്രവർത്തകരാണ് എറണാകുളം ജില്ലയിൽ വാക്സിൻ സ്വീകരിക്കുന്നത്. ഇന്ന് 1200 പേർ വാക്സിൻ സ്വീകരിക്കും. അതായത് 12 ഇടങ്ങളിലാണ് എറണാകുളം ജില്ലയിൽ ഇന്ന് വാക്സിൻ കുത്തിവയ്പ് നടക്കുന്നത്. മാത്രമല്ല കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ വാക്സിൻ കുത്തിവയ്പ് വ്യാപിക്കുമെന്ന് തന്നെയാണ് എറണാകുളം ജില്ലാ കളക്ടർ SUHAS അറിയിക്കുകയും ചെയ്തത്. ഗോപികൃഷ്ണൻ, സഹിന ആന്റണി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളത്ത് നിന്ന്, എറണാകുളത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്. അതിന്റെ വിശദാംശങ്ങളാണ് സഹിന ആന്റണി നൽകിയത്. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ച് ഒരു വർഷത്തിനോട് അടുക്കുമ്പോഴാണ് മഹാമാരിക്കെതിരെയുള്ള വാക്സിനേഷന്റെ തുടക്കം. പ്രതിദിന കേസുകളും മരണവും അതിവേഗം വർദ്ധിച്ചപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിരോധ പ്രവർത്തനത്തിലൂടെയായിരുന്നു രാജ്യം കടന്നുപോയത്. 2020 ജനുവരി 30 തൃശൂരിലായിരുന്നു രാജ്യത്തെ ആദ്യ കോവിഡ് കേസ് സ്ഥിരീകരിച്ചത്. 45 ദിവസം കടന്ന് മാർച്ച് 15 രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം 100 കടന്നു. പിന്നീട് അതിവേഗത്തിലായിരുന്നു രോഗികളുടെ എണ്ണം 1,000, 10,000, 1,00,000 കടന്നത്. December 18 രോഗികളുടെ എണ്ണം 1 കോടി കടന്നു. പ്രതിദിന കേസുകൾ രാജ്യത്ത് 100,000 വരെ എത്തിയ സാഹചര്യമുണ്ടായി. മഹാരാഷ്ട്ര, ഡൽഹി, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ആശങ്ക അകന്നെങ്കിലും കേരളത്തിൽ ഇപ്പോഴും തുടരുകയാണ്. മാർച്ച് 22 പ്രധാനമന്ത്രി രാജ്യത്ത് ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച് കോവിഡിനെതിരെയുള്ള പോരാട്ടം രാജ്യം ഒറ്റക്കെട്ടായി ആരംഭിച്ചു. വൈറസ് മഹാമാരി ജീവൻ അപഹരിച്ചതും അതിവേഗത്തിലാണ്. കർണാടകയിൽ മാർച്ച് 12 76-കാരനെയായിരുന്നു രാജ്യത്ത് ആദ്യമായി വൈറസ് മഹാമാരി ജീവൻ അപഹരിച്ചത്. April 28 മരണം 1,000, August 16 600,000 കടന്നു. പ്രതിദിന കോവിഡ് മരണം വർദ്ധിച്ചതോടെ October 3 മരണസംഖ്യ 100,000 കടന്നു. ഇതിനിടയിൽ UKയിൽ പടരുന്ന ജനിതകമാറ്റം വന്ന വൈറസ് രാജ്യത്ത് 114 പേർക്ക് സ്ഥിരീകരിച്ചത് സ്ഥിതി സങ്കീർണമാക്കി. 2021 ജനുവരി 3 കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ രണ്ട് വാക്സിനുകൾക്ക് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത് 351 ദിവസങ്ങൾക്ക് ശേഷമാണ് വാക്സിനേഷൻ ആരംഭിച്ചത്. ഇതുവരെ രാജ്യത്ത് 1,05,000+ ആളുകൾക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 150,000+ പേരുടെ ജീവനാണ് നഷ്ടമായത്. രാജ്യം ആർജിച്ച അനുഭവ സമ്പത്ത് മഹാമാരിയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്നാണ് ആരോഗ്യമന്ത്രി ഹർഷവർദ്ധന്റെ വാക്കുകൾ. നിതിൻ അംബുജൻ, 24, ഡൽഹി. സംസ്ഥാന ജോയിന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഷൈൻ എ ഹക്കിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. നയതന്ത്ര പരിരക്ഷയില്ലാത്തവർക്ക് അനധികൃതമായി തിരിച്ചറിയൽ കാർഡ് അനുവദിച്ച സംഭവത്തിലാണ് നോട്ടീസ്. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന റബിൻസ് ഹമീദിനെ ചോദ്യം ചെയ്യാനുള്ള നടപടിയും കസ്റ്റംസ് തുടങ്ങിയിട്ടുണ്ട്. ജോയിന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഷൈനെ ഹക്കിനെ വരുന്ന 19 കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത്. UAE കോൺസുലേറ്റിലെ സാമ്പത്തിക വിഭാഗം മേധാവി ഖാലിദ് നയതന്ത്ര പരിരക്ഷയോടെ ഡോളർ കടത്തിയ കേസിലാണ് ചോദ്യം ചെയ്യൽ. ലൈഫ് മിഷൻ കമ്മീഷനായി ലഭിച്ച തുക ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിയ കേസിൽ ഈജിപ്തൻ പൗരനായ ഖാലിദിനെ കസ്റ്റംസ് പ്രതിയാക്കിയിട്ടുണ്ട്. ഇയാൾക്ക് നയതന്ത്ര പരിരക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാൽ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ അനുവദിച്ച തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് നയതന്ത്ര പരിരക്ഷയോടെ ഡോളർ കടത്തിയത്. 2018 മുതൽ ഈ പദവിയിലുള്ള സുനിലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തപ്പോൾ താൻ UAE കോൺസുലേറ്റിലെ ആർക്കും ഇത്തരം തിരിച്ചറിയൽ രേഖ അനുവദിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി. തുടർന്നാണ് അന്വേഷണം മുൻ പ്രോട്ടോകോൾ ഓഫീസർ ഷൈനെ ഹക്കിലേക്ക് എത്തിയത്. സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയിലും ഷൈനെ ഹക്കുമായുള്ള ബന്ധത്തിന്റെ വിവരങ്ങളുണ്ട്. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസിൽ NIA നേരത്തെ അറസ്റ്റ് ചെയ്ത റബിൻസ് കെ ഹമീദിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് നടപടി തുടങ്ങി. ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ കസ്റ്റംസ് റബിൻസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രധാന ആസൂത്രകരിൽ ഒരാളായ റബിൻസിനെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ കസ്റ്റംസ് സമർപ്പിച്ച അപേക്ഷയിൽ റബിൻസിനെ തിങ്കളാഴ്ച ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സഹിൻ ആന്റണി, 24, കൊച്ചി. KSRTCയിലെ പ്രതിസന്ധിയിൽ പൊട്ടിത്തെറിച്ച MD ബിജു പ്രഭാകർ. ഉപജാപങ്ങളുടെ കേന്ദ്രമാണ് KSRTC ചീഫ് ഓഫീസ്. കടം കയറിയതിനാലാണ് KSRTCയുടെ സ്ഥലം പാട്ടത്തിന് നൽകാനും വിൽക്കാനും തീരുമാനമെടുത്തത്. വലിയ തട്ടിപ്പാണ് KSRTCയിലെ ചില ജീവനക്കാർ നടത്തുന്നത്. ഡീസൽ വെട്ടിപ്പ്, ടിക്കറ്റ് മെഷീനിലെ ക്രമക്കേട്, വർക്ക്ഷോപ്പിലെ ലോക്കർ പർച്ചേസിൽ വ്യാപകമായ തട്ടിപ്പ് തുടങ്ങിയവ KSRTCയിൽ നടന്നു വരികയാണ്. 2012 മുതൽ 2015 വരെയുള്ള കാലയളവിൽ KSRTCയുടെ 100 കോടിയോളം രൂപ കാണാനില്ല. അന്ന് അക്കൗണ്ട്സ് മാനേജറായിരുന്ന ശ്രീകുമാറിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ബിജു പ്രഭാകർ വ്യക്തമാക്കി. ഒന്നുകിൽ KSRTC
ആർടിസിയെ നന്നാക്കും, അതല്ലെങ്കിൽ പുറത്തു പോകുമെന്നും ബിജു പ്രഭാകർ പ്രതികരിച്ചു. ശസ്ത്രക്രിയ നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏപ്രിൽ മെയ് ഏപ്രിലെ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ പോലും ഇല്ല, വാടക പോലും കിട്ടുന്നില്ലായിരുന്നു. അത് മെയ്യിലെ ചെറുതായിട്ട് ഇംപ്രൂവ് ചെയ്തപ്പോഴും അതേതാണ്ട് ഡിസംബറിൽ എത്തി നിൽക്കുമ്പോൾ ശരാശരി നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഓപ്പറേറ്റിംഗ് റവന്യൂ എന്ന് പറഞ്ഞാൽ 83 കോടി രൂപയാണ്. 204 കോടി രൂപ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്താണ് 83 കോടി രൂപ. ജൂൺ 8 വാഹനങ്ങൾ പുനരാരംഭിക്കുമ്പോൾ ഏതാണ്ട് 35 ലക്ഷം രൂപയിൽ നിന്ന് ഇന്നിപ്പോൾ ശരാശരി 3.5 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. 3.5 കോടിയിലേക്ക് എത്താനായിട്ട് നമുക്ക് ഒരു ഞങ്ങൾ ടാർജറ്റ് ഇട്ടത് ഇതായിരുന്നു, ഡിസംബർ 31 4 കോടി രൂപ, ജനുവരി 31 5 കോടി രൂപ, ഫെബ്രുവരി 28 ആകുമ്പോൾ 6 കോടി രൂപ, മാർച്ച് 31 ആകുമ്പോൾ ശരാശരി 6.5 കോടി രൂപ. ഈ ടാർജറ്റ് ഇട്ടിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം പ്രതിസന്ധികളുണ്ട്. വാഹനങ്ങളുടെ റിപ്പയർ വളരെ കൂടുതലാണ്, ഡോക്ക് ചെയ്തിട്ടുള്ള ബസ്സുകൾ വളരെ കൂടുതലാണ്. അതിന് ഗവൺമെന്റ് December 1 കഴിഞ്ഞപ്പോഴാണ് 10 കോടി രൂപ. എല്ലാത്തിനും ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞു അതിന്റെ 5000 കോടി രൂപയാണ് KSRTC നൽകിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഇന്നലെ തന്നെ എന്റെ പുനരുദ്ധാരണ 2ാമത്തെ ഘട്ട പാക്കേജിനെ പറ്റി ഏതാണ്ട് പൂർണ്ണമായിട്ടും പറഞ്ഞു. പക്ഷേ ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷഫീദ്, KSRTCയിലെ വലിയ കൊള്ള ജീവനക്കാരുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നു എന്നാണോ MD ബിജു പ്രഭാകർ പറഞ്ഞത്? ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെയാണ് ഈ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്? ബിജു പ്രഭാകർ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഗോപികൃഷ്ണൻ, ഈ KSRTCയുടെ വരുംകാല പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും കുറിച്ച് വിശദീകരിക്കാനായിരുന്നു KSRTC CMD ബിജു പ്രഭാകർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു അദ്ദേഹം ഗുരുതരമായ ക്രമക്കേടുകൾ കോർപ്പറേഷനിൽ നടക്കുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യമുണ്ടായത്. പ്രധാനമായും അദ്ദേഹം നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ചും ക്രമക്കേടുകളെക്കുറിച്ചും, പ്രത്യേകിച്ച് ഈ തൊഴിലാളി സംഘടനകൾ അറിഞ്ഞ്, മാത്രമല്ല ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു. വ്യക്തമായി തന്നെ കണക്കുകളടക്കമുള്ള കാര്യങ്ങൾ കൈവശം വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. KSRTCയിൽ 3 തരത്തിലുള്ള ക്രമക്കേടുകൾ വ്യാപകമായി നടക്കുന്നു. അതിൽ ഒന്നെന്ന് പറയുന്നത് ഡീസൽ തട്ടിപ്പ് പല ഡിപ്പോകളിലും കാര്യമായി നടക്കുന്നു, അത് തെളിവടക്കം പിടിച്ചു എന്നുള്ള കാര്യവും CMD വ്യക്തമാക്കി. ഈ CNG എതിർക്കുന്നത് ഡീസൽ വെട്ടിപ്പ് തുടരാനാണ് എന്നുള്ള ഗുരുതരമായ ആക്ഷേപവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല ടിക്കറ്റ് മെഷീനിലും വ്യാപകമായ ക്രമക്കേട് നടക്കുന്നു. പഴയ ടിക്കറ്റ് നൽകി പണം തട്ടുന്ന ഏർപ്പാട് പോലും കോർപ്പറേഷനിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല ഈ വർക്ക്ഷോപ്പ് കേന്ദ്രീകരിച്ച് ഗുരുതരമായ ക്രമക്കേടുകളും തട്ടിപ്പും നടക്കുന്നു. വർക്ക്ഷോപ്പിലെ ലോക്കൽ പർച്ചേസിലടക്കം വ്യാപക തട്ടിപ്പാണ് കോർപ്പറേഷനിൽ നടക്കുന്നത്. സാമഗ്രികൾ വാങ്ങുന്നതിൽ കമ്മീഷൻ അടിക്കുന്നു, പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കമ്മീഷൻ അടിക്കുന്നു എന്നുള്ള ആക്ഷേപം CMD ഉന്നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞ മറ്റ് ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. KSRTC ചീഫ് ഓഫീസിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. ഉപജാപങ്ങളുടെ കേന്ദ്രമായി ചീഫ് ഓഫീസ് മാറി, ഒന്നുകിൽ അദ്ദേഹം പൂർണ്ണമായും ചീഫ് ഓഫീസ് നന്നാക്കും, അതല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് പുറത്തേക്ക് പോകാനായിരിക്കും തനിക്കുള്ള അവസ്ഥ എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഉന്നതരെ മാറ്റിയേ പറ്റൂ, ഉന്നതരുടെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മറികടന്ന് KSRTCയെ പുനരുജ്ജീവിപ്പിക്കുന്ന പദ്ധതികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം സൂചന നൽകി. കഴിവില്ലാത്തവരെ പൂർണ്ണമായും കോർപ്പറേഷനിൽ നിന്ന് ഒഴിവാക്കും. ചീഫ് ഓഫീസിൽ നടക്കുന്ന പരിപാടികൾ, അത് കൃത്യമായി തനിക്ക് ബോധ്യമുണ്ട്. ആ പരിപാടികൾ ഇല്ലാതാക്കി കോർപ്പറേഷനെ പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരുന്ന നടപടികൾ 3 മുതൽ 5 വർഷം വരെ സമയമെടുത്ത് താൻ നടപ്പാക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ്. ഇതിന് വിശദാംശങ്ങൾ നൽകിയത് ബിജു പ്രഭാകർ. KSRTC CMD പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് KSRTCയിലെ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ താൻ KSRTC നന്നാക്കും, അതല്ലെങ്കിൽ താൻ സ്ഥാനമൊഴിഞ്ഞു പോകും എന്നാണ് ബിജു പ്രഭാകർ പ്രതികരിച്ചിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളായിരുന്നു ഷഫീദ് റാവുത്തർ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കേരളത്തിലെ കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാർ ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയെ കാണും. കർദിനാൾമാരായ മാർ ജോർജ് ആലഞ്ചേരി, ഒസ്വാൾഡ് ഗ്രേഷ്യസ്, ക്ലിമിസ് കത്തോലിക്ക ബാവ എന്നിവരാണ് പ്രധാനമന്ത്രിയെ കാണുന്നത്. കൂടിക്കാഴ്ചയിൽ മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ളയും പങ്കെടുക്കും. ന്യൂനപക്ഷാവകാശ വിഷയങ്ങളും ക്രൈസ്തവ സഭകൾ നേരിടുന്ന പ്രശ്നങ്ങളും സഭാ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നേരത്തെ യാക്കോബായ ഓർത്തഡോക്സ് മെത്രാപ്പോലിത്തമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവരങ്ങൾ ടോം കുര്യാക്കോസ് നൽകും. കൊച്ചിയിൽ നിന്ന് ടോം, എപ്പോഴാണ് ഇവരുടെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച? നേരത്തെ തന്നെ മിസോറാം ഗവർണർ ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള മറ്റ് പശ്ചാത്തലം ഒക്കെ ഒരുക്കിയിരുന്നു. എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക്?
ഗോപികൃഷ്ണൻ, നേരത്തെ കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി മൂന്നാമത്തെ ഈ ജനുവരി മാസത്തെ മൂന്നാമത്തെ ആഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തീയതി വന്നിരിക്കുന്നു. അതായത് ഈ മാസം 19-ാം തീയതി ചൊവ്വാഴ്ച മൂന്ന് കർദ്ദിനാൾമാരോടും ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കാണാനുള്ള തീയതി സംബന്ധിച്ച ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നു. അതായത് KCBC അധ്യക്ഷനും സീറോ മലബാർ സഭയുടെ അധ്യക്ഷനുമായിട്ടുള്ള കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, CBC അധ്യക്ഷനും ബോംബെ ലത്തീൻ രൂപത ബിഷപ്പ് ബിഷപ്പ് കർദ്ദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, സീറോ മലങ്കര കത്തോലിക്ക സഭാ മേലധ്യക്ഷൻ ബസീലസ് ക്ലീമിസ് കാതോലിക്ക ബാവ, ഈ മൂന്ന് കത്തോലിക്ക ബിഷപ്പ് കർദ്ദിനാൾമാരാണ് പ്രധാനമന്ത്രിയുമായും ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിനുവേണ്ടി മുൻകൈ എടുത്തത് നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ മിസോറം ഗവർണർ PS ശ്രീധരൻപിള്ളി ആയിരുന്നു. അദ്ദേഹം നേരത്തെ കർദ്ദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തുകയും കേരളത്തിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും പ്രധാനമന്ത്രി, അതായത് BJP കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ ക്രൈസ്തവ സഭകളുമായി അടുക്കണമെന്നൊരു താല്പര്യം ഉൾപ്പെടെ പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും കത്തോലിക്ക സഭാ അധ്യക്ഷന്മാർ മേലധ്യക്ഷന്മാർ ശ്രീധരൻപിള്ളയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ പല വിഷയങ്ങളുണ്ട്. ന്യൂനപക്ഷ അവകാശ വിഷയങ്ങളും ക്രൈസ്തവ സഭകൾ കേരളത്തിൽ നേരിടുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കും. മാത്രമല്ല അതോടൊപ്പം UAPA ചുമത്തി അറസ്റ്റിലായ സ്റ്റാൻസ്വാമി, വൈദികനായ സ്റ്റാൻസ്വാമിയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഈ കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും കേരളത്തിലെ പ്രശ്നങ്ങളാണ് പ്രധാനമന്ത്രിയെ ഇവർ ധരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മുംബൈ ബിഷപ്പ് കർദ്ദിനാൾ ഓസ്വാൾഡ് ഗ്രീഷ്യസ് വടക്കേന്ത്യയിൽ ക്രൈസ്തവർ നേരിടുന്ന പല പ്രശ്നങ്ങളും വിഷയങ്ങളും ആക്രമണങ്ങളും എല്ലാം പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കും. ഈ വിഷയങ്ങളെല്ലാം ഒരു കർശനമായിട്ടുള്ള നടപടി വേണമെന്ന കാര്യം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ, ഏതായാലും കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാരുടെ നിർണായകമായ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഈ മാസം 19-ാം തീയതിയാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. ടോം കുര്യാക്കോസ് ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. This is 24 from Flowers Group. 24 വാർത്ത തുടരുന്നു. മറ്റു വാർത്തകളുമായി, എറണാകുളം പാലാരിവട്ടത്ത് ഓടുന്ന വാഹനത്തിന് തീ പിടിച്ചു. പാലാരിവട്ടം സിഗ്നലിന് സമീപമാണ് സംഭവം. യാത്രക്കാർ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് കൊച്ചിയിൽ വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായുണ്ട്. സജോ, എന്താണ് സജോ സംഭവിച്ചത്? ഗോപികൃഷ്ണൻ, ഈ അപകടം നടന്നിട്ടുള്ളത് പാലാരിവട്ടം പാലത്തിന്റെ മധ്യഭാഗത്തുള്ള സിഗ്നൽ ജംഗ്ഷനിലാണ്. ഗോപികൃഷ്ണൻ, ഈ അപകടം നടന്നിട്ടുള്ളത് പാലാരിവട്ടം പാലത്തിന്റെ മധ്യഭാഗത്തുള്ള സിഗ്നൽ ജംഗ്ഷനിലാണ്. ഇതൊരു ഊബർ ടാക്സി ആയിരുന്നു. ടാക്സി വൈറ്റില ഭാഗത്ത് നിന്ന് ഇടപ്പള്ളിയിലേക്ക് പോവുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. ഇതൊരു CNG വാഹനമാണ്. CNG വാഹനത്തിൽ നിന്ന് ഇന്ധനം ഗ്യാസ് ചോർന്നതാണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാഹനത്തിൽ യാത്രയിൽ തന്നെ തീപിടുത്തവും ചെറിയ പുകയും ഉയരുന്നു. മറ്റു വാഹനങ്ങൾ ചൂണ്ടിക്കാഴ്ചതിനെ തുടർന്ന് പെട്ടെന്ന് ഈ വാഹനം ഈ ഭാഗത്തേക്ക് ഒതുക്കിയതിന് ശേഷം ഡ്രൈവറും യാത്രക്കാരും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്ഫോടനം നടന്നില്ല. പിന്നീട് പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ഗാന്ധിനഗർ സ്റ്റേഷനിൽ നിന്നുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ഫയർ യൂണിറ്റ് എത്തി പൂർണ്ണമായും തീ അണച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപായം ഇല്ല എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടതുണ്ട്. പക്ഷേ അതേസമയം ഈ വാഹനം പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു സ്കെലട്ടൺ മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കി പൂർണ്ണമായും തന്നെ കത്തിനശിച്ചു. വലിയൊരു അപകടം, ഒരു ദുരന്തമാണ് ഒഴിവായത് എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ മേഖലയിൽ ധാരാളം വാഹനങ്ങൾ, വലിയ ഗതാഗത കുരുക്ക് വൈറ്റില ഭാഗത്ത് നിന്ന് ഇടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു മണിക്കൂറോളം വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. കാരണം ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുമായിരുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. തൊട്ടടുത്ത് ഫയർ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന്, അതായത് ഇവിടെയുള്ള ട്രാഫിക് പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർക്ക് വേഗത്തിൽ ഇങ്ങോട്ടേക്ക് എത്താനായി. അവർ പൂർണ്ണമായും, അതായത് ഇതിലെ ഗ്യാസ് പൂർണ്ണമായും കത്തിത്തീർന്നു എന്നതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നതാണ്. പക്ഷേ ഇത്ര മുകളിൽ അടക്കം ആവരണമുള്ള ഈ CNG യുടെ സിലിണ്ടർ എങ്ങനെയാണ് അതിൽ തീ പടർന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശങ്കയുണ്ട്. അത് പരിശോധിക്കും എന്നാണ് പാലാരിവട്ടം പോലീസ്. ഏറ്റവും വലിയ ആശ്വാസം ഒരു വലിയ ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. ഏതായാലും യാത്രക്കാർ ഇറങ്ങി ഓടിയതുകൊണ്ട് അവരും രക്ഷപ്പെട്ടു. ഇതെങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പാലാരിവട്ടത്തെ സിഗ്നലിനടുത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ആർക്കും തന്നെ പരിക്കോ മറ്റ് അപായമോ ഇല്ല.